ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വർക്കല കാഴ്ചകളാണ്. അതായത് വർക്കലയിലെ ബീച്ചുകളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് കാപ്പിൽ ബീച്ചാണ്. ഈ കാപ്പിൽ ബീച്ച് വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. ഇവിടെ കടൽ കാണാം, തൊട്ടടുത്ത് തന്നെ കായലും കാണാം. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ടാവാം ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇവിടെ കായലും കടലും തമ്മിൽ ചേരുന്ന ഭാഗമാണ്. അതാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. കടലിലെ വെള്ളം കായലിലേക്കും അതുപോലെ കായലിൽ നിന്ന് വെള്ളം കടലിലേക്ക് ഒഴുകുന്നത് കാണാൻ പറ്റും. സോ നമുക്ക് ഈ ബീച്ച് മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഈ ഭാഗത്ത് കാണുന്നത് കായലാണേ. ഇത് അവിടേക്ക് നോക്കുകയാണെങ്കിൽ കായലും കടലും കൂടെ ചേരുന്ന ഭാഗം കാണാൻ പറ്റും. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് അവിടേക്ക് നോക്കുകയാണെങ്കിൽ കുറേ പേര് കായലിൽ കുളിക്കുന്നത് കാണാൻ പറ്റും. കാണുമ്പോൾ ശരിക്കും കുളിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമുക്കിനി ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്നും എന്നെ സഹായിക്കുന്ന ഉദയ തന്നെയാണ് കൂടുതൽ കേട്ടോ. ഉദയ വെള്ളം കണ്ട സന്തോഷത്തിൽ സാധാരണയായിട്ട് നമ്മുടെ വർക്കല ബീച്ചുകളിൽ ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാവാം ഒന്നോ രണ്ടോ പേരെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ഉദയ ആഘോഷിക്കാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കായലും കടലും കൂടെ കൂടിച്ചേരുന്ന ഭാഗം. കായലിലെ വെള്ളം നിറയുമ്പോൾ ആ ബണ്ട് പൊട്ടിയിട്ട് കടലിലേക്ക് പോവുക ചെയ്യുന്നത്. പിന്നെ പൊഴി എന്നാ പറയാ ഭാഗത്തെ. നിങ്ങൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പില്ലാതെ വന്നത്, അപ്പൊ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. ഭയങ്കര ടെംപ്റ്റേഷൻ ആട്ടോ. എന്തായാലും അവസാനം രണ്ടും കൽപ്പിച്ച് ആകെയായിട്ടായിരുന്ന ഒരു ടവലും ചുറ്റി ഞാനും ദേ വെള്ളത്തിലേക്ക്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ചെറുതായിട്ടാണെങ്കിലും വെള്ളത്തിലൊന്ന് നീന്തി കുളിക്കാൻ സാധിച്ചു. നീന്തിയ കാലം മറന്നുപോയി. എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചു. ഈ കുളിയൊക്കെ കഴിഞ്ഞ് പാറപ്പുറത്ത് കയറി കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇത് എവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ തിരമാലകളുടെ ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് രസമുള്ള ഒരു കാര്യമാണ്. അടിപൊളിയാണ്. എന്തായാലും കാപ്പിൽ ബീച്ചിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത യാത്ര വർക്കലയിലെ ഒരു അക്വേറിയത്തിലേക്കാണ്. അതിനുശേഷം ഞങ്ങൾ പ്രധാനപ്പെട്ട വേറെ ബീച്ചിലേക്കും പോകുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ റോഡിൻ്റെ ഒരു വശത്ത് കടലും മറുവശത്ത് കായലുമായിട്ട് ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളിയല്ലേ. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ അക്വേറിയത്തിൻ്റെ തൊട്ടടുത്ത് തിരിക്കുകയാണ്. ഇവിടെയും നല്ല ഭംഗിയുള്ളൊരു ബീച്ച് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ അക്വേറിയം ബിൽഡിംഗ്. എന്നാലും നമ്മൾ അക്വേറിയത്തിലേക്ക് എത്തി. മുമ്പ് ഞാനിവിടെ വരുമ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല.
ഇതിലെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വർക്കല ഹെലിപാഡിലാണ്. ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇത്രയും പാർക്കിംഗ് വരാനുള്ള കാരണം ഇവിടെയാണ് വർക്കല ക്ലിഫ് ഉള്ളത്. വർക്കല ക്ലിഫ് ആണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വർക്കല ബീച്ചിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ലഭിക്കുന്നത് 80 ഉയരത്തിലുള്ള ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്നാണ്. ഏകദേശം 24 ഹൈറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ നിന്നുള്ള കാഴ്ച മറ്റൊരു ബീച്ചിലും ലഭിക്കാത്ത അത്രയും സുന്ദരമാണ്. നമുക്കൊന്ന് ഓടിച്ച് കാണാം. അടിപൊളിയായിട്ടില്ലേ വ്യൂ. ഈ ക്ലിഫിൻ്റെ വശത്തുള്ള നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തുമായിട്ട് ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, പല ടൈപ്പ് ഓഫ് ഫ്രഷ് ഫിഷ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ കുക്ക് ചെയ്ത് തരും റെസ്റ്റോറൻറ്റുകാരെ. ഇനി ഈ നടപ്പാതയുടെ വശത്തെല്ലാം തന്നെ ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. നല്ല പച്ചപ്പ് നിറഞ്ഞ ബീച്ചല്ലേ. ഇത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടോ, കുറേ ഗോവൻ സ്റ്റൈൽ ഡ്രസ്. ഈ പ്രിൻ്റ് ഷർട്ട് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയാലോ എന്നൊരു ആഗ്രഹം കേട്ടോ. എന്തായാലും പുള്ളി 500 ചോദിച്ച ഒരു ഷർട്ട് ഒരുപാട് ബാർഗൈൻ ചെയ്ത് 300 വാങ്ങിയിട്ടാണ് അടുത്ത ഞങ്ങളുടെ യാത്ര. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ കുത്തനുള്ളൊരു കുറുക്ക് വഴി ഉണ്ടുണ്ടോ. ഏകദേശം 101 സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി വേണം ബീച്ചിലേക്ക് എത്താൻ. നമ്മൾ ആ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് കണ്ട ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സൺസെറ്റ് ആകാറായി. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടോ, എല്ലാവരും കുടുംബവുമായിട്ട് ആഘോഷിക്കാൻ തിരിക്കാം. ഇടയ്ക്ക് ഞാൻ വാങ്ങിയ ഷർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എങ്ങനെയുണ്ട്? നോട്ട് ബാഡ് അല്ലേ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കണ്ടതിന് ശേഷം ദേ വീണ്ടും ആ 101 സ്റ്റെപ്പ് മേലിലേക്ക് കയറിയാൽ മാത്രമേ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചിലേക്കാണ്. ഇതാണ് ആ ബീച്ച്, വർക്കല ബീച്ച് എന്ന് പറയും. പിതൃകൾക്ക് ബലിയർപ്പിക്കാൻ ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഈ ബീച്ച് പാപനാശം ബീച്ച് എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. ബലിയിടാൻ ഉപയോഗിക്കുന്ന ബലിത്തറകളാണ് ഈ മൺകൂനകളായിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത്. കണ്ടോ, കുറേയധികം മൺകൂനകൾ നമുക്കിവിടെ കാണാം. ഇതൊക്കെ ബലിത്തറകളാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലും ഇത് ബീച്ചിൻ്റെ വിശാലമായൊരു വ്യൂ നോക്കുന്നുണ്ട്. അടിപൊളിയാണ്.
അപ്പോൾ ഇപ്പോൾ സമയം സന്ധ്യയായി, മഴയും പെയ്തു തുടങ്ങി. വർക്കലയിലെ കുറേ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉദയാണ് ഇതുവരെയും എൻ്റെ കൂടെ ക്യാമറയുമായിട്ടുണ്ടായിരുന്നത്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.